ഹലോ, ഞാൻ ഷംന, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ? നമ്മളെ വ്യക്തിത്വ വൈകല്യങ്ങളെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD. നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കാനാവാതെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ഈ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ സ്വഭാവത്തെയും മൂഡിനെയും പെരുമാറ്റത്തിനും ഒക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പഠനങ്ങൾ പറയുന്നത് 100-ൽ 1 ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് BPD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അതും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഇങ്ങനെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ തലച്ചോറിലെ ഇമ്പൾസ് അഥവാ മൂഡ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും പീഡനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ BPD ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ BPD ഉള്ള ആൾക്കാരിൽ കടുത്ത സങ്കടം, വിഷാദം, അതുപോലെ ആങ്സൈറ്റി, ദേഷ്യം, ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും. അത് ചിലപ്പം കുറച്ച് മണിക്കൂറോ അതല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട്. മാത്രമല്ല, അവർക്കൊരു പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ, ഒരു മണിക്കൂറിനകത്ത് തന്നെ അവർ പലതരത്തിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കും. ചിലപ്പം കുറച്ച് സമയം ഭയങ്കര സങ്കടമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ അടുത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. BPD ഉള്ള ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് വല്ലാണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ വാല്യൂസും താല്പര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്കറിയാം, ചില കുട്ടികളുണ്ടാവും പഠിക്കണം പഠിക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മൾ അതിനൊക്കെ കൊണ്ടു ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ട് പറ്റൂല. അതേപോലെ ഈ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ തുന്നലോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ, ഇതിനൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്ത് വാശി പിടിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതെ അതൊക്കെ അവിടെ ഇടുക. അപ്പോൾ എന്തുകൊണ്ട് ഇട്ട്, എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയും. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, അവർ രണ്ട് എക്സ്ട്രീമായിട്ടായിരിക്കും കാര്യങ്ങൾ കാണുക. നമ്മൾ പറയുമല്ലോ, ആശാൻ്റെ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരീൻ്റെ പുറത്ത്. അതേ പറഞ്ഞ പോലെ ഒന്നുകിൽ നല്ലതാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും, ചീത്തതാണെങ്കിലോ ഭയങ്കര ചീത്തതായിരിക്കും. ഈ നല്ലതുള്ള സമയത്ത് മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചീത്തതുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ഒരാളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഭയങ്കര പാടാണ്. ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളെ എക്സ്ട്രീമായിട്ട് വിശ്വസിക്കും. അയാളുടെ അടുത്ത് തെറ്റുണ്ടോ കാര്യമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. ഇപ്പോൾ ഒരാളെക്കുറിച്ച് മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അയാൾ മോശം തന്നെ ആയിരിക്കും. അയാൾക്ക് അയാളെക്കുറിച്ച് നല്ലത് എന്ത് ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മയിലുണ്ടാവുള്ളൂ. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടെ ബന്ധങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കാറുണ്ട്. അവർ പെട്ടെന്ന് ഒരാളായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ ബന്ധങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കുന്നില്ല. അവരെ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയിൽ അവർ പൊതുവെ ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കും. അതിപ്പോൾ പ്രണയബന്ധമാണെങ്കിലും അങ്ങനെ തന്നെ, ചില ആൾക്കാരൊക്കെ ചില കുട്ടികളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാളറ്റുള്ള റിലേഷൻഷിപ്പ് പല ആളുകളറ്റുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലത്തെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താക്കന്മാരൊക്കെ ഇതേപോലെ ഫോൺ ചെയ്തിട്ടും ഇങ്ങനെ കുറേ ചാറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്ക് ഒരാളറ്റല്ല ഒരുപാട് ആൾക്കാരറ്റി ഇങ്ങനെ പ്രണയം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതിപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടെ ചർച്ച ചെയ്ത് അവസാനം അവർ ഇനി അങ്ങനെ അവരെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിഞ്ഞാൽ കൂടെ അവർ വീണ്ടും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം എല്ലാവരെ സംബന്ധിച്ചും അവർ ഭയങ്കര ചീത്ത ആൾക്കാരാണെന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് അവരുടെ ഈ ഒരു സ്വഭാവ വൈകല്യം കൊണ്ട് വരുന്നൊരു കാര്യമാണ്. ഇപ്പം BPD-യിലുള്ള ആൾക്കാർ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. അവർ PDA കയറിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടുക. അതേപോലെ അവരുടെ കയ്യിലുള്ള പൈസ അതിന് തികയോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് പൈസ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ഇത്ര ആവശ്യമുള്ള കാര്യമാണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു കടയിൽ കയറി ഒരു ഡ്രസ്സ് കണ്ടു, അത് വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കടയിലൊരു ഡ്രസ്സ് കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ വളരെ സാധാരണമാണ് ഇവരുടെ ഇടയിലുള്ളത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, അവരതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കില്ല.
അതുപോലെ ഇപ്പം നമ്മളൊരു ബി പി ഡി ഉള്ള ആളെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ ഇടയ്ക്ക് അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ലുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും. അവർക്കൊരു ഐഡൻറ്റിറ്റി ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് അവർ ലഹരികൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത, എന്ന് വെച്ചാൽ മദ്യമായാലും ഡ്രഗ്സ് ആയാലും അതുപോലെ സ്മോക്കിങ് അതെല്ലാം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ അവർ അടിമപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ബി പി ഡി ഉള്ള ആൾക്കാർക്ക് സെൽഫ് ഹാം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ, ബി പി ഡി ഉള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവർ കയ്യൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വരയൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതേപോലെ പിച്ചി എടുത്തിട്ട് അവിടെയൊക്കെ മുറിൻ്റെ പാട് നന്നായിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ അത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ടോ ഒക്കെ ഇങ്ങനെ വരയിടും. അപ്പം അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേദനിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും. അതേപോലെ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവരിൽ കൂടുതലാണ്. മാത്രമല്ല ആത്മഹത്യ ഭീഷണിയും കൂടെ ഉണ്ടാവും അവരുടെ സൈഡിൽ നിന്നുള്ളത്. അവരൊറ്റക്കാണ്, അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഭയങ്കരമായിട്ടുണ്ടാവും. കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നലായിരിക്കും. അതേപോലെ വിശ്വാസം അവർക്ക് അത്ര ഉണ്ടാവില്ല. നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരാലോചിക്കുക, ഇവർക്ക് ആ കാര്യം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ സിംറ്റംസൊക്കെ നമ്മൾ കാണുമ്പോൾ പൊതുവേ നമ്മളെ നാട്ടിലെല്ലാവരും പറയുക, വീട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അവൾ ചീത്തയാണ് അല്ലെങ്കിൽ അവന് ചീത്തയാണ്, നന്നാവൂല, പറഞ്ഞനുസരിക്കൂല, ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് വരെ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലുകളുണ്ടാവും. ചിലർ ഭയങ്കര അടി കാര്യങ്ങൾ, ഭയങ്കര ചീത്ത പറയുക, ഉപദേശിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മാറ്റങ്ങളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതേപോലെ ബി പി ഡീൻ്റെ ഈ സിംറ്റംസ് ഉണ്ടല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞു, അത് എല്ലാതും എല്ലാവരിലും ഉണ്ടാവില്ല, അതിന് ചിലതൊക്കെ ചിലരിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് ബി പി ഡി ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. പിന്നൊരു കാര്യം നമ്മളെ നാട്ടു നടപ്പനുസരിച്ചിട്ട് പറയുന്നതാണ്, ഇങ്ങനെ ഈ പെൺകുട്ടികളിലൊക്കെ ഇതേപോലെ ഒരുപാട് റിലേഷൻഷിപ്സ്, ഇങ്ങനെ ഷോപ്പിങ്ങിന് ഭയങ്കര ക്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിൽ പറയുന്ന കാര്യമാണ് ഒക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും, വേറെ വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളും എന്നുള്ള രീതിയിൽ. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ ഒരു കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് ഒരു പെർമനൻ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പോലും കാര്യമില്ല, അവരിതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇന്ന് കുട്ടികളിലും മുതിർന്നവരും മാനസിക സംഘർഷങ്ങൾ കൂടി വരികയും അതേപോലെ വൈകല്യങ്ങളും കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബി പി ഡി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എടുത്തു കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിലൂടെയും ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണത, ദേഷ്യം, സങ്കടം ഇതൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മരുന്നിൻ്റെ ആവശ്യം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചികിത്സ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒറ്റ സിറ്റിങ്ങിൽ വന്നിട്ട് ഒരു മാജിക് ഉണ്ടാക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള ക്ഷമ എല്ലാവരും കാണിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.